ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഡോക്ടർ അംബേദ്കർ കോളേജ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഞങ്ങൾ ഉറപ്പുണ്ട്. ഡോക്ടർ അംബേദ്കർ വുമൻസ് കോളേജ്, പാലക്കാട് റോഡ്, മേലെപ്പട്ടാമ്പി. 100% വുമൺ ഫ്രണ്ട്ലി ക്യാമ്പസ്. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ രീതിയിലായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ രീതിയിൽ നടപ്പാക്കിയത്. തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളെയും കുട്ടികളെ പരിചയപ്പെടുത്തുവാൻ ഉതകുന്ന തരത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരുക്കിയത്. ഈ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഇന്ന് നടക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുത്തു. അത് സാധാരണ ബാലറ്റ് പേപ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നത്. സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ രണ്ടാം ഘട്ടമായ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടിംഗ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിൽ നിന്നും രണ്ട് കുട്ടികൾക്കാണ് വോട്ട് ചെയ്യാൻ അർഹത. അതുപോലെ ക്ലാസ് ലീഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുട്ടികളിൽ ഓരോ ആർക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാം. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ, ജനാധിപത്യ ഭരണക്രമത്തിൽ ഒരു പ്രധാന പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി